പൊന്നാനിയിൽ കെ ടി ജലീൽ മത്സരിച്ചേക്കും. പ്രതിഷേധം തണുപ്പിക്കാൻ സമവായ സ്ഥാനാർത്ഥിയായിട്ടാണ് ജലീലിനെ രംഗത്തിറക്കാൻ സി പി എം ആലോചിക്കുന്നത്. ജലീലിന് പകരം തവനൂരിലേക്ക് പി നന്ദകുമാറിനെ മാറ്റും. എം ബി രാജേഷിനെയും പൊന്നാനിയിലേക്ക് പരിഗണിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. പൊന്നാനിയിൽ സി ഐ ടി യു നേതാവായ പി നന്ദകുമാറിനെ സി പി എം സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിനെതിരെ പാർട്ടിയിൽ ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. സി പി എം ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെ നിരവധി പാർട്ടി അംഗങ്ങൾ രാജിവെച്ചു. പൊന്നാനിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രാദേശികമായി എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും ഇത്രയും ശക്തമായൊരു പ്രതിഷേധമുണ്ടായത് സി പി എം നേതൃത്വത്തെ ഞെട്ടിച്ചു. സംസ്ഥാനത്ത് ഇടതു മുന്നണിയുടെ പരസ്യ പ്രചാരണത്തിന് തുടക്കമിട്ട അതേ സമയത്താണ് പൊന്നാനിയിൽ പ്രതിഷേധം ആരംഭിച്ചത്. രണ്ടു തവണ മത്സരിച്ച സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ മാറ്റിയാണ് സി പി എം പി നന്ദകുമാറിനെ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത്. എന്നാൽ സി പി എം പൊന്നാനി ഏരിയ സെക്രട്ടറി ടി എം സിദ്ദിഖിനെ ഇവിടെ മത്സരിപ്പിക്കണം എന്നതായിരുന്നു കീഴ്ഘടകങ്ങളുടെ ആവശ്യം. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ ചർച്ചകളിലും ആദ്യം ഏരിയ കമ്മിറ്റിയിലും പിന്നീട് ജില്ലാ കമ്മിറ്റിയിലും ടി എം സിദ്ദിഖിൻ്റെ പേരാണ് പ്രാദേശിക നേതാക്കൾ ഉയർത്തിയിരുന്നത്. എന്നാൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിയപ്പോഴാണ് സി ഐ ടി യു ദേശീയ ഭാരവാഹി പി നന്ദകുമാർ പൊന്നാനിയിൽ മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിലെത്തിയത്. സംസ്ഥാന നേതൃത്വം അത് അംഗീകരിക്കുകയും ചെയ്തു. 2011 പാലോളി മുഹമ്മദ് കുട്ടി മത്സരരംഗത്ത് നിന്ന് മാറിയപ്പോൾ തന്നെ ടി എം സിദ്ദിഖിൻ്റെ പേര് സി പി എം പ്രവർത്തകർ മുന്നോട്ട് വച്ചിരുന്നുവെങ്കിലും അന്ന് പെരിന്തൽമണ്ണയിൽ നിന്നും ശ്രീരാമകൃഷ്ണൻ വന്നാണ് മത്സരിച്ചതെന്നും 10 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഒരവസരം വന്നിട്ടും പാർട്ടി ടി എം സിദ്ദിഖിന് സീറ്റ് നിഷേധിച്ചത് വലിയ തെറ്റാണെന്നുമാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ വാദം. ടി എം സിദ്ദിഖിനെ തുടർച്ചയായി പാർട്ടി അവഗണിക്കുകയാണെന്നും പൊന്നാനിയിൽ ഒരു സാധ്യതയുമില്ലാത്ത സ്ഥാനാർത്ഥിയാണ് നന്ദകുമാർ എന്നും പ്രതിഷേധക്കാർ വാദിക്കുന്നു. 2006 വി എസ് അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചപ്പോൾ സമാനമായ രീതിയിൽ സി പി എം പ്രവർത്തകർ റോഡിലിറങ്ങി പ്രതിഷേധിച്ചിരുന്നു. നേതാക്കളെ പാർട്ടി തിരുത്തും, പാർട്ടിയെ ജനം തിരുത്തും എന്ന ലെനിൻ്റെ വാക്കുകൾ എഴുതിയ പോസ്റ്ററുകളുമായിട്ടായിരുന്നു കുഞ്ഞിനെയും കയ്യിലേന്തിയ വീട്ടമ്മമാർ മുതൽ പ്രായമേറിയ സ്ത്രീകൾ വരെയും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ മുതൽ പാർട്ടി അനുഭാവികൾ വരെയും പൊന്നാനിയിൽ തെരുവിലിറങ്ങിയത്. നേരത്തെ ടി എം സിദ്ദിഖിനും പി ശ്രീരാമകൃഷ്ണനും വേണ്ടി പോസ്റ്റർ യുദ്ധം നടന്നിരുന്നു. അതിനുശേഷമാണ് ആയിരങ്ങൾ തെരുവിലിറങ്ങിയത്. പൊന്നാനി ചന്തപ്പടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചമ്രവട്ടം ജംഗ്ഷനിൽ സമാപിച്ചു. പൊന്നാനി നഗരസഭ, വെളിയങ്കോട്, മാറാഞ്ചേരി, പെരുമ്പടപ്പ് മേഖലകളിൽ നിന്നുള്ളവരാണ് പ്രകടനത്തിൽ കൂടുതലും അണിനിരുന്നത്. പ്രതിഷേധത്തിൻ്റെ ഭാഗമായി എരമംഗലം ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് 4 അംഗങ്ങൾ രാജിവെച്ചു. കൂടുതൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും രാജ്യഭീഷണി മുഴക്കുന്നുണ്ട്. പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് ഇവർ നൽകുന്ന മുന്നറിയിപ്പ്. പൊന്നാനി നഗരസഭയിലെ 22 പാർട്ടി അംഗങ്ങളും പെരുമ്പടപ്പ് ലോക്കൽ കമ്മിറ്റിയിലെ 11 പേരും മാറാഞ്ചേരി ലോക്കൽ കമ്മിറ്റിയിലെ 4 പാർട്ടി അംഗങ്ങളും രാജി സമർപ്പിച്ചിരുന്നു. പൊന്നാനി നഗരസഭ, വെളിയങ്കോട്, പെരുമ്പടപ്പ്, മാറാഞ്ചേരി മേഖലയിൽ നിന്നുള്ള പാർട്ടി ജനപ്രതിനിധികളും രാജിവെക്കുമെന്ന ഭീഷണി പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ്. രാജ്യഭീഷണിയുമായി ബ്രാഞ്ച് സെക്രട്ടറിമാരും രംഗത്തെത്തിയിട്ടുണ്ട്. 6 ബ്രാഞ്ച് സെക്രട്ടറിമാർ രാജിക്കത്ത് ഇതിനകം നൽകി. വെളിയങ്കോട് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും രാജിവെച്ചു. പ്രതിഷേധങ്ങളെ പാർട്ടി നേതൃത്വം ഗൗരവമായി എടുക്കുന്നില്ലെന്ന് കണ്ടതോടെയാണ് രാജിയിലേക്ക് കടന്നത്. പ്രതിഷേധം ഉണ്ടെങ്കിലും മലപ്പുറം ജില്ലയിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ഒരേ ഒരു സീറ്റാണ് പൊന്നാനി. അത് നഷ്ടപ്പെടുത്താൻ സി പി എം തയ്യാറല്ല.